ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQuery ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് എന്ന മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് എങ്ങനെ നമുക്ക് jQuery ൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ ഹെഡിങ് ആയിട്ട് അല്ലെങ്കിൽ ടൈറ്റിലായിട്ട് നമുക്ക് ടെക്സ്റ്റ് ഡെമോ എന്ന് വരാൻ വേണ്ടി, അതായത് ഈ ഭാഗത്ത് ടെക്സ്റ്റ് ഡെമോ എന്ന ടൈറ്റിൽ വരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ടൈറ്റിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്ന് രണ്ട് പാരഗ്രാഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പാരഗ്രാഫിൽ ഹലോ എന്നിട്ട് സൂമിക്സ് ഇൻഫോ എന്ന് ചേർത്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുത്തില്ല, ജസ്റ്റ് പി എന്നുള്ളത് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പാരഗ്രാഫുകൾക്ക് കളർ ബ്ലൂ കൊടുത്തിട്ടുണ്ട്, മാർജിൻ 8 പിക്സൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ബി എന്നുള്ളതിൻ്റെ കളറ് നമ്മൾ, അതായത് ബോൾഡ് ആക്കിയതിൻ്റെ കളറ് നമ്മളിവിടെ റെഡ് എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിളിൻ്റെ പേര് str എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, പി കോളൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഒന്നാമത്തേതാണ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്തെടുക്കേണ്ടത് ടു ടെക്സ്റ്റ്. അതെന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, ടെക്സ്റ്റിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഇവിടെ വന്നതിൻ്റെ ഇടയിൽ നമ്മൾ ബോൾഡ് അതേപോലെ തന്നെ പി എന്ന ടാഗുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഒഴിവാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, പി ലാസ്റ്റ്, അതായത് രണ്ടാമത്തെ ഈ പാരഗ്രാഫ് ടാഗിലേക്ക് എന്ത് ചെയ്യണം, ഈ html നമ്മളിവിടെ ഒന്നാമത് കണ്ട ഈ സ്ട്രിങ്ങിന് അതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിത് റൺ ചെയ്യിക്കുമ്പോൾ, ഇവിടെ ആദ്യത്തെ റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ എന്താണോ കൊടുത്തത് അത് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഈ ലൈൻസ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. പക്ഷേ രണ്ടാമത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ രണ്ടാമത്തെ ലൈന് പ്രിൻറ്റ് ചെയ്യണത് നമ്മളിവിടെ ഏതാണോ കൊടുത്തത് അതിനെയാണ് ഇതിലേക്കായിട്ട്, അതായത് ഇവിടെ നമ്മൾ എന്താണോ കൊടുത്തത് അതാണ് ഈ രണ്ടാമത്തെ പീൻ്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡോട്ട് html എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മളൊരു html കോഡ് അതിൻ്റെ എല്ലാ ടാഗുകളുമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ html ഉപയോഗിക്കുന്നത്. എന്നാൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ടാഗുകളാണോ അതല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കോഡുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് അത് മുഴുവനായിട്ടും ടെക്സ്റ്റിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഒന്നാമത്തെ ടെക്സ്റ്റിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് രണ്ടാമത്തത് html ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ടാഗുകളൊന്നും കാണാതെ ജസ്റ്റ് ആ ടെക്സ്റ്റ് മാത്രമായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. വളരെ സിമ്പിളായിട്ടൊരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് ഒരു ബട്ടണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെതായ രണ്ട് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, രണ്ട് പാരഗ്രാഫ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബട്ടണ് ക്ലിക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഈ ബട്ടണ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പീൻ്റെ ടെക്സ്റ്റ് എന്തായി മാറണം, ഈ വേർഡായി മാറണം. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതായത് ഈ ബട്ടണ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പീൻ്റെ ടെക്സ്റ്റ്, ഈ പി എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ രണ്ടിനെയും കൂടി ടെക്സ്റ്റ് എന്താവണം, നമ്മൾ ഈ ഇവിടെ കൊടുത്ത വേർഡ് എന്താണോ അത് അതിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ലൈവ് സെർവർ വെച്ച് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ രണ്ട് പാരഗ്രാഫ് എന്നുള്ള ഭാഗത്ത് പുതിയൊരു ടെക്സ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഈ രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.